ടെലിവിഷനിലും മാഗസീനുകളിലും മറ്റും നല്ല വീടുകൾ കാണുമ്പോൾ നമ്മളിൽ പലരും ലളിതമായി പറഞ്ഞു പോകാറുണ്ട്, നല്ല വീടൊക്കെ തന്നെ, പൈസ ഉണ്ടെങ്കിൽ അങ്ങനെ വീടൊക്കെ വയ്ക്കാമെന്ന്. പക്ഷേ പണമുണ്ടെങ്കിൽ മാത്രം ഒരു നല്ല വീട് വയ്ക്കാൻ സാധിക്കുമോ? വീട്ടുകാരുടെ സ്വപ്നങ്ങൾ, അവർ നടത്തുന്ന അന്വേഷണങ്ങൾ, ആർക്കിടെക്റ്റിൻ്റെ ആശയങ്ങൾ, പിന്നെ വീട് പണിയുടെ ഓരോ ഘട്ടത്തിലുമുള്ള പണിക്കാരുടെ എഫേർട്ട്, അങ്ങനെ ഒരുപാട് ആളുകളുടെ കൂട്ടായ പ്രയത്നത്തിൻ്റെ ഫലമാണ് സത്യത്തിൽ നല്ലൊരു വീട്. ഒരു നല്ല വീട്ടിൽ എപ്പോഴും കൂടുതൽ പ്രതിഫലിക്കുന്നത് പണത്തെക്കാൾ ഉപരിയായി ഈ പ്രയത്നം തന്നെയാണ്. വീടിൻ്റെ മറ്റൊരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വീടിന്റെ വാതിൽ തുറക്കുമ്പോൾ രാജകീയ പ്രൗഢിയോടെ വെർണാക്കുലർ ശൈലിയിൽ ഒരുക്കിയ വീട്, കിളിവാതിലിൽ ലിവിംഗിനും ബെഡ്റൂമിനും സംഭവിക്കുന്ന രൂപമാറ്റം, കോട്ടയം കുറവിലങ്ങാടുള്ള ജോണി സെബാസ്റ്റിന്റെയും റീമ ജോണിയുടെയും കണ്ണന്തറ വീട്. ആർക്കിടെക്ട് ജോസ് കെ മാത്യു ഡിസൈൻ ചെയ്ത്, സുശീല നായർ ഇന്റീരിയർ ഡിസൈൻ ചെയ്ത ഈ വീട്ടിലേക്കാണ് ഇന്ന് വീടിന്റെ വാതിൽ തുറക്കുന്നത്. ഒരു ചെറിയ കൊട്ടാരത്തെ ഓർമ്മപ്പെടുത്തുന്ന ഒരു ഇരുനില വീട്, എന്നാൽ പുറത്തുനിന്ന് നോക്കുമ്പോൾ വളരെ വലിയ ഒരു നില വീടിൻ്റെ പ്രതീതി മാത്രമേ ജനിപ്പിക്കുന്നുള്ളൂ. എലിവേഷനിൽ അവലംബിച്ചിരിക്കുന്നത് വെർണാക്കുലർ ആർക്കിടെക്ചറൽ ശൈലിയാണ്. ഈ വീടിന് രാജകീയ പ്രൗഢി നൽകുന്നതിൽ പ്രധാനമായ പങ്ക് വഹിക്കുന്നത് ഓടിട്ട ഒരു വളരെ വലിയ സ്ലോപ്പ് റൂഫാണ്. ഒപ്പം തൂളിമാനവും ഗോൾഡൻ പെയിന്റിൽ ലൈനിങ് ചെയ്ത ട്വിൻ പില്ലറുകളും കൂടിയാകുമ്പോൾ പ്രൗഢിക്ക് പൂർണ്ണത കൈവരുന്നു. ഏറെ പ്രകൃതി രമണീയമായ വളരെ വലിയ ഒരു പ്ലോട്ടിൻ്റെ നടുവിൽ, ഒരു കുന്നിൻ്റെ മുകളിലായാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ലാൻഡ്സ്കേപ്പിനെ കൂടുതൽ ഭംഗിയാക്കുന്നതിന് വേണ്ടി പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്യേണ്ട കാര്യമില്ല. ഹൈറ്റിലാണ് വീട് നിൽക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ രണ്ട് ഡ്രൈവ് വേകളിലൂടെയാണ് വീട്ടിലേക്ക് നമുക്ക് അപ്രോച്ച് ചെയ്യാൻ സാധിക്കുക. ഈ രണ്ട് ഡ്രൈവ് വേയും യോജിക്കുന്നിടത്താണ് സത്യത്തിൽ വീട് നിൽക്കുന്നത്. ഈ ഡ്രൈവ് വേയിൽ കരിങ്കൽ പാകിയിരിക്കുകയാണ്. അതിന് ലൈനിങ് ആയിട്ട് കൊറിയൻ ഗ്രാസും കൊടുത്തിട്ടുണ്ട്. കൊറിയൻ ഗ്രാസും ബഫലോ ഗ്രാസും ഉപയോഗിച്ചിട്ടുള്ള ലോൺ പ്ലോട്ടിൽ പലയിടത്തായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ വീടിൻ്റെ ലാൻഡ്സ്കേപ്പിനെ ശരിക്കും ഭംഗി നൽകുന്നതെന്ന് പറയുന്നത് ഇവിടെ വർഷങ്ങളായിട്ട് നിൽക്കുന്ന കൂവളവും ചെമ്പകവും തെങ്ങും ഒക്കെ തന്നെയാണ്. വീടിൻ്റെ നേരെ ഫ്രണ്ടിൽ ഒത്ത നടുക്കായിട്ടാണ് കാർ പോർച്ചിൻ്റെ പൊസിഷനിങ്. രണ്ട് കാറുകൾക്ക് കംഫർട്ടബിളായിട്ട് പാർക്ക് ചെയ്യാവുന്ന ഒരു സ്പേസ് തന്നെയാണ്. ഫ്ലാറ്റ് റൂഫാണ്, വളരെ ലോ റൂഫാണ് കൊടുത്തിട്ടുള്ളത്. വീടിൻ്റെ ഒരു പ്രൗഢി പുറത്തു നിന്ന് എലിവേഷൻ്റെ ഭാഗമായിട്ട് ദൃശ്യമാകുന്ന രീതിയിൽ വളരെ ലോ ആയിട്ടാണ് കാർ പോർച്ചിൻ്റെ റൂഫിങ് ചെയ്തിട്ടുള്ളത്. ഇതുകൂടാതെ സൈഡിലായി മറ്റു കാറുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള ഗരാജ് സ്പേസും നൽകിയിട്ടുണ്ട്. അതുപോലെ കാർ പോർച്ചിൽ നിന്ന് വീട്ടിലേക്കുള്ള ഒരു കണക്റ്റിംഗ് സ്പേസിനെ പല ലെവലിലുള്ള പടികൾ കൊണ്ടാണ് ക്രമീകരിച്ച് എടുത്തിട്ടുള്ളത്. അവിടെ ഒരു ഇൻറ്റീരിയർ ഡിസൈൻ എലമെൻറ്റ് എന്ന രീതിയിൽ പറയാവുന്ന രണ്ട് ഫ്ലവർ വാസസും വന്നിട്ടുണ്ട്. താഴെ സ്റ്റോണിലും അതുപോലെ മുകളിൽ മാർബിളിലും ചെയ്തെടുത്ത ബിൽറ്റിൻ ആയിട്ടുള്ള ഫ്ലവർ ട്രഫ് എന്ന് വേണമെങ്കിൽ ഇതിനെ വിളിക്കാം. അതുപോലെ ഈ ഒരു പോർഷനിലാണെങ്കിലും നടുക്കായിട്ട് ഒരു മൊസൈക് പാറ്റേൺ പോലെ ഫ്ലോറിൽ വന്നിട്ടുണ്ട്. വീടിന് രാജകീയ പ്രൗഢി നൽകുന്നതിൽ ഈ ഒരു ഫ്ലോറിംഗ് എലമെൻറ്റും ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. വീടിന് മൂന്ന് ചുറ്റുമായി സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന വരാന്തയാണ് എടുത്തു പറയേണ്ട മറ്റൊരു ആസ്പെക്റ്റ്. ആത്തങ്കുടി ടൈൽസാണ് മെയിനായിട്ടും ഫ്ലോറിങ്ങിന് ഉപയോഗിച്ചിട്ടുള്ളത്. എന്നാൽ സൈഡിലേക്ക് ഒരു ഇളംതിണ്ണയുടെ കോൺസെപ്റ്റിൽ വുഡൻ ആയിട്ടും കുറച്ച് ഭാഗം ചെയ്തിട്ടുണ്ട്. അതിന് ഗ്രനൈറ്റ് ബോർഡറൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വൈകുന്നേരങ്ങളിൽ നമുക്കൊന്ന് ഇരുന്ന് ഈ ഒരു പ്രകൃതിയുടെ രമണീയത ആസ്വദിക്കാനുള്ള ഒരു പറ്റിയൊരു സ്പേസ്. അതുപോലെ ഇതിനൊരു എത്നിക് ലുക്ക് എന്ന് പറയുന്നത് കൂടുതൽ എൻഹാൻസ് ചെയ്യുന്നത് മുമ്പ് പറഞ്ഞതുപോലെ ട്വിൻ പില്ലേഴ്സ് ഉണ്ട്. അതുപോലെ റൂഫിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള വുഡൻ ട്രെസ് വർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു ലുക്ക്, കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്തിട്ടുള്ള എല്ലാ സൈഡുകളിലും കൊടുത്തിട്ടുള്ള ലാംപ് ഷെയ്ഡ്സ്, ഇതെല്ലാം കൂടി ചേർന്ന് വളരെ പ്ലെസൻ്റ് ആയിട്ടുള്ള ഒരു ലുക്കാണ് വരാന്തയ്ക്ക് നൽകുന്നത്. ഇതിനു മുമ്പ് ഈ വീടിൻ്റെ സ്ഥലത്ത് ഒരു പഴയ കെട്ടിടം ഉണ്ടായിരുന്നു. ആ കെട്ടിടം എനിക്ക് നേരത്തെ പരിചയമുണ്ട്. ഇപ്പോൾ ക്ലയൻ്റ് എന്നെ അപ്രോച്ച് ചെയ്ത് ആ വീടൊന്ന് റിനോവേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. റിനോവേറ്റ് ചെയ്യുന്നത് എങ്ങനെ ഇരിക്കും എന്നൊരു ആശയത്തിന് വേണ്ടിയാണ് എൻ്റെ അടുത്ത് വന്നത്. പഴയ ഒരു തറവാട് പലപ്പോഴായിട്ട് പല സമയങ്ങളിലായിട്ട് ഒത്തിരി കൂട്ടിച്ചേർക്കൽ ഉണ്ടായിട്ടുണ്ട് ആ വീടിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനൊരു ക്യാരക്ടർ ഉണ്ടായിരുന്നില്ല. പിന്നെ അതിനോട് എത്ര നമ്മൾ ആഡ് ചെയ്താലും ഒരു നല്ല പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടായിരുന്നു.
അങ്ങനെയാണ് ഞാൻ എൻ്റെ പുതിയ വീടിൻ്റെ ആശയം അതേ ലൊക്കേഷനിൽ തന്നെ പറഞ്ഞത്. അതേ ലൊക്കേഷൻ പറയാൻ കാരണം അതൊരു കുന്നിൻ്റെ മുകളിലാണ്, ചുറ്റും നല്ല വ്യൂ ആണ്, പിന്നെ ക്ലയൻസിനെ അവരുടെ പാരമ്പര്യവും എനിക്ക് നന്നായിട്ടറിയാം. അപ്പോൾ അവർ പറഞ്ഞപ്പോൾ ഞങ്ങൾ രണ്ടുപേരുടെ യോജിച്ച് ഒരേ ഒരു ഐഡിയ, അവർ പറഞ്ഞത് ഒരു പലേഷ്യൻ ലുക്ക്, ഒരു റോയൽ ലുക്ക് വരുന്നൊരു ആംബിയൻസ് ആണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എനിക്കും തോന്നി ദാറ്റ് ഈസ് സ്യൂട്ടബിൾ ഫോർ ദം, ഫോർ ദാറ്റ് ഫാമിലി. അങ്ങനെയാണ് ഇങ്ങനെ ഒരു ആശയത്തിലേക്ക് ഞാൻ എത്തിയത്. രണ്ട് പാളികളുള്ള മെയിൻ ഡോർ തുറന്ന് നാം കയറി വരുന്നത് നേരെ ഒരു ഫോയർ സ്പേസിലേക്കാണ്. ഈ ഫോയർ സ്പേസാണ് വീടിനെ രണ്ടായി വേർതിരിക്കുന്നത്. ലിവിംഗ് ഏരിയയും ബെഡ്റൂംസും ഒക്കെയുള്ള ഈ ഒരു പോർഷൻ, അതുപോലെ ഡൈനിങ് ഏരിയയും അടുക്കളയും ഒക്കെ വരുന്ന മറ്റൊരു പോർഷൻ. ശരി, ഈ ഫോയർ സ്പേസിൻ്റെ എൻഡിലായിട്ട് മറ്റൊരു വാതിലാണ്, പൂമുഖ വാതിലിൻ്റെ അതേ ഹൈറ്റിൽ അതേ വീതിയിലുള്ള ഒരു വാതിലാണ്. ക്രോസ് വെന്റിലേഷൻ പോസിബിൾ ആവുന്നുണ്ട്. അത് കൂടാതെ വീടിൻ്റെ ബാക്ക് യാർഡിലേക്കുള്ള ഒരു വ്യൂ, ബാക്ക് യാർഡൊന്നും വിളിക്കാൻ പറ്റില്ല, ഫ്രണ്ടിലെ പോലെ തന്നെ മനോഹരമായ വ്യൂ തന്നെയാണ്. വീടിൻ്റെ ചുറ്റോട് ചുറ്റുമുള്ള ഒരു വരാന്തയിലേക്കുള്ള ഒരു കണക്ടിവിറ്റി കിട്ടുന്ന രീതിയിലാണ് ഈ രണ്ട് ഡോറുകളുടെയും ഫേസ് ടു ഫേസ് ആയിട്ടുള്ള പൊസിഷനിങ്. പുറത്തുനിന്ന് നാം കണ്ടപ്പോൾ ഉള്ള ഒരു രാജകീയ പ്രൗഢി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ഇൻറ്റീരിയർ തന്നെയാണ് ഈ വീടിൻ്റേത്. ഇത് ഫോർമൽ ലിവിംഗ് ഏരിയ ആണ്. വാതിലുകൾ കൊണ്ട് കൊട്ടിയടക്കാത്ത, എന്നാൽ ക്ലിയർ ആയിട്ടുള്ള ഡിമാർക്കേഷനുള്ള ഒരു സ്പേസ് തന്നെയാണിത്. ആർച്ചസ് അതുപോലെ പില്ലേഴ്സ് ഒക്കെ എഫക്റ്റീവായിട്ട് ഉപയോഗിച്ചാണ് അത്തരത്തിലുള്ള ഒരു സ്പേസ് ഡിമാർക്കേഷൻ സാധ്യമാക്കിയെടുത്തിട്ടുള്ളത്. ഡബിൾ ഹൈറ്റിലാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് റൂഫ് വന്നിട്ട്. പക്ഷേ സാധാരണ ഉള്ളതിനേക്കാൾ കൂടുതൽ ഹൈറ്റ് നമുക്ക് ഫീൽ ചെയ്യും. കാരണം വെച്ചാൽ ഡബിൾ ഹൈറ്റിനോടൊപ്പം തന്നെ ഇതിൻ്റെ റൂഫിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഒരു സ്പേസും രണ്ടും കൂടി ആഡ് ചെയ്ത് വരുമ്പോൾ വളരെ അധികം ഉള്ള ഒരു സ്പേസ് നമുക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. ഡബിൾ ഹൈറ്റിലുള്ള റൂഫിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എടുക്കുന്ന രീതിയിൽ മുകളിൽ നിന്ന് നല്ല രീതിയിൽ താഴേക്കുള്ള വ്യൂ ലഭിക്കുന്ന രീതിയിൽ ചുറ്റോട് ചുറ്റും ഒരു ബാൽക്കണി സ്പേസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരുപാട് സ്ഥലങ്ങൾ നാം കാണാറുണ്ട്, പ്രത്യേകിച്ച് ഫോർമൽ ലിവിംഗ് ഏരിയയിൽ ഡബിൾ ഹൈറ്റ് വരാറുണ്ട്. പക്ഷേ ഒരു ചെറിയ ഏരിയയിൽ നിന്ന് മാത്രമായിരിക്കും വിസിബിലിറ്റി. എന്നാൽ ഇവിടെ വീടിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ സ്പേസസിലും തന്നെ മുകളിൽ നിന്ന് താഴേക്കൊരു വ്യൂ ലഭിക്കുന്ന രീതിയിലാണ് വീടിൻ്റെ പ്ലാൻ ചെയ്തെടുത്തിരിക്കുന്നത്. ഇവിടെ ഫ്ലോറിംഗ് വന്നിട്ട് ഇറ്റാലിയൻ മാർബിളിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ചുറ്റോട് ചുറ്റും സീറ്റിംഗ് അറേഞ്ച്മെൻറ്റും കൊടുത്തിരിക്കുന്നു. അതുപോലെ ഫോർമൽ ലിവിംഗ് ഏരിയയിൽ നിന്ന് നാല് ഡയറക്ഷനിലേക്കും വീട്ടിലേക്ക് ഒരു വ്യൂ ലഭിക്കുന്ന രീതിയിലാണ് ഇവിടുത്തെ ഒരു പൊസിഷനിങ്. ഫോർമൽ ലിവിംഗ് ഏരിയയിൽ കണ്ടതുപോലെ തന്നെ ആ ഒരു ഓപ്പൺ ഫീല് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ഫാമിലി ലിവിംഗ് സ്പേസ് തന്നെയാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതൊരു പ്രയർ സ്പേസായി സജ്ജീകരിച്ചിരിക്കുന്നു. ചുറ്റോട് ചുറ്റും സീറ്റിംഗ് അറേഞ്ച്മെൻറ്റും നൽകിയിട്ടുണ്ട്. എടുത്തു പറയേണ്ട ഒരു ഡീറ്റെയിൽ എന്ന് പറയുന്നത് വിൻഡോസിലാണ്. അതായത് നമുക്ക് വീടിന് മൊത്തത്തിലുള്ള ഒരു പലേഷ്യൽ ലുക്ക് അതിന് കോംപ്ലിമെൻറ്റ് ചെയ്യുന്ന രീതിയിലുള്ള വിൻഡോസ് തന്നെയാണ്. വളരെ ലാർജ് ഹൈറ്റുള്ള വിൻഡോസാണ്. അതിന് മുകളിലായി ഒരു ആർച്ച് പോലുള്ളൊരു വർക്ക് ചെയ്തിരിക്കുന്നു. അതിനുള്ളിൽ കളേർഡ് ഗ്ലാസ് ഉപയോഗിച്ചിരിക്കുന്നു. അതുപോലെ കേർട്ടൻ്റെ ഡീറ്റെയിലിങ്ങിലാണെങ്കിലും ഒരു റോയൽ ടച്ച് നൽകുന്ന രീതിയിലുള്ള ഒരു ഡിസൈനാണ് കേർട്ടൻ്റെ കാര്യത്തിലും അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത്. കണ്ണന്തറ കുടുംബാംഗങ്ങൾ ഇപ്പോൾ നമ്മുടെ കൂടെയുണ്ട്. വീട്ടിലേക്ക് സ്വാഗതം. ഒരു പലേഷ്യൽ ലുക്കുള്ള ഒരു വീടാണല്ലോ, അപ്പോൾ അതൊരു റിക്വയർമെൻ്റ് ആയിട്ട് മുന്നോട്ട് വെച്ചതാണോ അതോ ആർക്കിടെക്ടിൻ്റെ ഭാഗത്തു നിന്ന് വന്ന ഒരു ആശയമായിരുന്നു? ഞങ്ങൾ ആദ്യം പറഞ്ഞൊരു കൊളോണിയൽ സ്റ്റൈലിലൊരു വീടിനെ പറ്റിയാണ് ഉദ്ദേശിച്ചത്. എന്നാൽ അത് ട്രഡീഷണൽ ആയിരിക്കണം, അങ്ങനെ എല്ലാം കൂടെ മിക്സ് ചെയ്തുള്ളൊരു സംഭവം. ഇവിടെ ഒരു വില്ലേജാണ്, ഒരു കൃഷി സ്ഥലമാണ്, ഒരു ഏരിയയാണ്. അപ്പോൾ അതുമായിട്ടൊക്കെ യോജിച്ച് പോകണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം ഉണ്ടായിരുന്നത്. ആൻറ്റിയുടെ ഭാഗത്ത് നിന്ന് ഒരു വുമൺ പോയിന്റ് ഓഫ് വ്യൂവിൽ എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള റിക്വയർമെൻറ്റ്സ് ആൻറ്റി പറഞ്ഞിരുന്നോ? നല്ലൊരു കിച്ചൺ വേണം, പിന്നെ ഫാമിലി റൂം ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ഇരുന്ന് വർത്തമാനം പറയാൻ, ടി വി വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഫാമിലി. എന്ന് വെച്ചാൽ ഒരിക്കലും എപ്പോഴും നമ്മൾ ടി വിയിൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഇരുന്ന് വർത്തമാനം പറയാനൊക്കെ ഫാമിലി മോറി. മൂന്ന് വർഷം ഇപ്പോൾ ഇവിടെ താമസിക്കുമ്പോൾ എന്താണ് ഈ വീട് നൽകുന്ന ഒരു ഫീൽ എന്താണ്? വളരെ കംഫർട്ടബിൾ ആണ്. നമ്മളിവിടെ അത്യാവശ്യം കാറ്റും വെളിച്ചും എല്ലാം വളരെ നന്നായിട്ട് വരുന്നുണ്ട്. അത് തന്നെയാണ് ഞങ്ങൾക്ക് അത് പറഞ്ഞ ആദ്യം മുതലേ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്, കാറ്റും വിളിച്ചുകൊണ്ടാവണം. പിന്നെ ഈ ഇതിനാ ഈ വീടിനകത്ത് തന്നെ എല്ലാം പ്രകൃതിയായിട്ട് ഇണങ്ങിയുള്ളൊരു ഒരു സംഭവമാണ്. ഈ മറ്റേ വാട്ടർ ബോഡിയിലെ ചെടികളും പേട്ടും പിന്നെ വെള്ളം മേനകത്ത് മീൻ, അപ്പോൾ എല്ലാം ഇതിനകത്ത് തന്നെ ഉണ്ട്. എല്ലാം ഇവിടെ തന്നെ നല്ലൊരു കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ഇതിനായിട്ട് ആണ് നമ്മളിപ്പോൾ പോകുന്നത്. ഫോർമൽ
ലിവിങ്ങിലും ഫാമിലി ലിവിങ്ങിലും ഒക്കെ കിട്ടുന്ന ഒരു ഓപ്പൺ ഫീലിൻ്റെ കണ്ടിന്യൂറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ഡൈനിങ് ഏരിയ തന്നെയാണ് ഇവിടുത്തേത്. 8-seater വുഡൻ ഡൈനിങ് ടേബിളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിന് ഫേസിങ് സൈഡിൽ ഒരു ക്രോക്കറി ഷെൽഫ്, അതും വുഡിൽ ചെയ്ത് തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സൈഡിലായിട്ട് സാധാരണ പെയിൻറ്റിങ്സ് അല്ലെങ്കിൽ നീഡ് സ്പേസസ് ഒക്കെ വെച്ച് ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്യുന്ന ഇവിടെ ഒരു ചെറിയ വുഡൻ ഫ്രെയിമിനകത്ത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പെയിൻറ്റ് ഷെയ്ഡ് ഉപയോഗിച്ച് പെയിൻറ്റ് ചെയ്ത് അടുക്കൊരു ചെറിയ ലാംപ് ഫിക്സ്ചറും കൊടുത്ത് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഇൻറ്റീരിയർ ഡിസൈൻ കാഴ്ചയാണ് ഇവിടെ ഡൈനിങ് റൂമിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ സൈഡിലേക്കാണ് വാഷ് കൗണ്ടർ. ലൈറ്റ് അധികം ഇല്ലാത്ത ഒരു ഡാർക്ക് കോർണറിലേക്ക് വാഷ് കൗണ്ടറിനെ ഒതുക്കുകയാണ് പതിവ്. എന്നാൽ ഇവിടെ ഡൈനിങ് ഏരിയയുടെ ചെയർന്ന് കട്ടൗട്ടായി തന്നെ പക്ഷേ വെൽ വെന്റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്പേസിലാണ് വാഷ് കൗണ്ടറിൻ്റെ പൊസിഷനിങ് വന്നിട്ടുള്ളത്. വളരെ സ്ട്രാറ്റജിക്കായിട്ട് പ്ലേസ് ചെയ്തിട്ടുള്ള ഈ വിൻഡോ തന്നെയാണ് അതിനെ ഹെൽപ്ഫുൾ ആവുന്നത്. അതുപോലെ ഈ വാഷ് കൗണ്ടർ ആണെങ്കിലും ഈ വാഷ് ബേസിൻ കസ്റ്റം മെയ്ഡ് ആയിട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. സാധാരണ ഒരു വൈറ്റ് വാഷ് ബേസിനാണ്, അതിന് ചുറ്റും സ്റ്റോൺ എംബലിഷ്മെൻറ്റ്സ് ഒക്കെ കൊടുത്ത് വളരെ മനോഹരമായിട്ട് ചെയ്തിരിക്കുന്നത്. ഇതിനോട് ചേർന്ന് തന്നെ ഒരു ഗസ്റ്റ് ബാത്റൂമാണ്. എച്ച്ഡ് ഗ്ലാസ്സിൽ ക്ലസ്റ്റർ വർക്ക്, ഗ്ലാസ് ഉപയോഗിച്ചിട്ടുള്ള ക്ലസ്റ്റർ വർക്ക് ചെയ്ത ഒരു പാറ്റേണാണ് കിച്ചണിലേക്ക് കയറുമ്പോൾ ഉള്ള ഡോറിൽ ഉപയോഗിച്ചിട്ടുള്ളത്. വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു കിച്ചണാണ്. എല്ലാ സ്പേസും ഇഫക്റ്റീവായി ഉപയോഗിച്ചിരുന്നത് സെൻറ്റർ പോർഷനിലുള്ള ഒരു സ്പേസിൽ തന്നെയാണ്. അടുപ്പും ചിമ്മിനിയും സൗകര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. ചുറ്റോട് ചുറ്റും സ്റ്റോറേജ് കൊടുത്തിരിക്കുന്നു. ഇലക്ട്രോണിക് എക്വിപ്മെൻറ്റ്സ് ഒക്കെ അതിനുള്ളിൽ തന്നെ പൊസിഷൻ ചെയ്യുന്ന രീതിയിലാണ്. കംപ്ലീറ്റ് ആയിട്ടും വുഡിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. റെഡ് ഷെയ്ഡിലുള്ള ഒരു ഗ്രനൈറ്റ് ആണ് കൗണ്ടറിന് ഉപയോഗിച്ചിട്ടുള്ളത്. അടുപ്പിൻ്റെ ഈ ഭാഗത്തായിട്ടാണെങ്കിലും അതുപോലെ ചുറ്റോട് ചുറ്റുമുള്ള ഒരു കൗണ്ടറാണെങ്കിലും ഈ റെഡ് ഷെയ്ഡിലുള്ള ഗ്രനൈറ്റ് ആണ്. ബ്ലാക്ക് കളറുള്ള ഗ്രനൈറ്റ് ടൈൽ രീതിയിൽ കട്ട് ചെയ്തിട്ടാണ് ഇവിടുത്തെ ഫ്ലോറിങ് ചെയ്തിട്ടുള്ളത്. അതുപോലെ അടുക്കളയോട് ചേർന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ എന്നുള്ള രീതിയിൽ ഒരു സ്പേസ് സെപ്പറേറ്റായി തന്നെ കൊടുത്തിട്ടുണ്ട്. സീറ്റിംഗ് അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ അവിടെ ചെയ്തിരുന്നു. അപ്പം അത്യാവശ്യത്തിന് കുടുംബങ്ങൾക്ക് ഇരുന്ന് കഴിക്കാനുള്ള ഒരു പ്രൊവിഷൻ അവിടെ തന്നെ ഉണ്ട്. കൂടാതെ വർക്ക് ഏരിയയും ഉണ്ട്. ലിവിങ് സ്പേസിനെ ബെഡ്റൂം സ്പേസുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു പോർഷനാണിത്. ഡബിൾ ഹൈറ്റിൽ തന്നെയാണ് ഇവിടെ ചെയ്തെടുത്തിട്ടുള്ളത്. ഇവിടെ തന്നെയാണ് സ്റ്റെയർ കേസ് മുകളിലേക്ക് പോകുന്നതും. വെൽ ഇല്ലൂമിനേറ്റഡ് ആയിട്ട് ഈ വീടിനെ കീപ്പ് ചെയ്യുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട റോൾ വഹിക്കുന്ന ഒരു ഇൻറ്റേർണൽ കോർട്ട്യാർഡ് എന്ന് വേണമെങ്കിൽ ഈ സ്പേസിനെ വിളിക്കാം. പർഗോള പാറ്റേൺ ആണ് മുകളിൽ ചെയ്തിട്ടുള്ളത്. അതിന് മുകളിലായിട്ട് പോളി കാർബണേറ്റ് ഷീറ്റ് ഇട്ടിരിക്കുന്നു. ആ ഒരു സോഴ്സ് ഓഫ് ലൈറ്റ് കൂടാതെ വളരെ വലിയ ലാർജ് ആയിട്ടുള്ള രണ്ട് വിൻഡോസാണ് ഫേസിങ് സൈഡിൽ ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പം വീട് അടച്ചു കൂട്ടി വീട്ടുകാരിവിടെ ഇല്ലാത്ത സമയത്തും ഒരു ബ്രീതിങ് ഹോമായിട്ട് ഈ വീടിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ അത് സഹായിക്കുന്നു. സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് നെറ്റും കാര്യങ്ങളും ഒക്കെ ആയിട്ട് തന്നെയാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. അതുപോലെ ഈ വാട്ടർ ബോഡിക്ക് മുകളിലൂടെ ഒരു വാക്ക് വേ എന്നുള്ള രീതിയിലാണ് ഒരു വുഡൻ ബ്രിഡ്ജ് ചെയ്തെടുത്തിട്ടുള്ളത്. മെറ്റലിലാണ് ചെയ്തിരിക്കുന്നത്, അതിന് പുറത്ത് വുഡൻ ഫിനിഷിലാണ് വന്നിട്ടുള്ളത്. ബെഡ്റൂംസിലേക്ക് ഈ ഒരു ലിവിങ് സ്പേസിൽ നിന്നുള്ളൊരു കണക്ടിവിറ്റി കംപ്ലീറ്റ് ആയിട്ടും ഈ ഒരു ബ്രിഡ്ജിലൂടെ തന്നെയാണ് സാധ്യമാവുന്നത്. അതുപോലെ കോട്ട്യാർഡിനുള്ളിലേക്ക് വീടിനുള്ളിലേക്ക് ഒരു ഗ്രീൻ എലമെൻറ്റും കൊണ്ടുവന്നിട്ടുണ്ട്. റിയൽ പ്ലാന്റ്സ് തന്നെയാണ് ഈ കോട്ട്യാർഡിൻ്റെ ഇരുവശത്തുമായിട്ട് നൽകിയിട്ടുള്ളത്. ഒരു ഇൻറ്റേർണൽ കോട്ട്യാർഡ് ചെയ്യാവുന്നതിൻ്റെ മാക്സിമം ഇൻറ്റൻസിറ്റി ആൻഡ് സ്കെയിലിൽ തന്നെയാണ് ഈ വീട്ടിലെ ഇൻറ്റേർണൽ കോട്ട്യാർഡ് വന്നിട്ടുള്ളത്. റോയൽ ലുക്കുള്ള വീടിന് ചേരുന്ന റോയൽ ലുക്കുള്ള മാസ്റ്റർ ബെഡ്റൂം തന്നെയാണിത്. ഗ്രൗണ്ട് ഫ്ലോറിൽ സ്റ്റെയർ കേസിനോട് ചേർന്നാണ് ഈ ബെഡ്റൂമിൻ്റെ പൊസിഷനിങ്. ഇതിലേക്ക് കയറി വരുന്ന ഡോറിൽ വുഡും ഗ്ലാസും ഉപയോഗിച്ചാണ് ചെയ്തിട്ടുള്ളത്. പ്രൈവസിക്ക് വേണ്ടി അകത്ത് നിന്ന് ഒരു ചെറിയ സോഫ്റ്റ് ഫർണിഷിംഗ് സെറ്റിംഗ് ആണ് ഡോറിന് പുറകിലായിട്ട് ചെയ്തിട്ടുള്ളത്. എടുത്തു പറയേണ്ട ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ വീട്ടിലെ എല്ലാ ബെഡ്റൂംസും, മാസ്റ്റർ ബെഡ്റൂം ഉൾപ്പെടെ എല്ലാ ബെഡ്റൂംസിലും ആത്തൻകുടി ടൈൽസ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഒരു രാജകൊട്ടാരത്തിന് പ്രൗഢിയെ ഓർമ്മിപ്പിക്കുന്നത് തന്നെയാണ് തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ഇത്രയും കളേർഡ് ആയിട്ടുള്ള ടൈൽസ് ആണ്. യെല്ലോ, ബ്ലൂ ആൻഡ് ഗ്രേ ഷെയ്ഡ്സ് ആണ് ഈ ഒരു ബെഡ്റൂമിലെ ടൈൽസിന് ഉപയോഗിച്ചിട്ടുള്ളത്. അറ്റാച്ച്ഡ് ആയിട്ട് ഡ്രസ്സിംഗ് ഏരിയയും ബാത്റൂമും ഉണ്ട്. അതുപോലെ കബോർഡ്സിലാണെങ്കിലും വുഡ് വർക്കിലും ഒക്കെ വളരെ ഇൻട്രിക്കേറ്റ് ആയിട്ടുള്ള വർക്ക് ചെയ്താണ് ഒരു രാജകീയ പ്രൗഢിക്ക് മാറ്റുകൂട്ടുന്നത്. ഇവിടെ നിന്ന് വീടിന് ചുറ്റോട് ചുറ്റുമുള്ള വരാന്തയിലേക്കുള്ള ഒരു എക്സിറ്റും ഉണ്ട്. ഈ സൈഡിലായിട്ടുള്ള ഒരു ഡോർ വഴി ക്ലയൻറ്റിന് വളരെ ക്ലിയർ ആയിട്ടുള്ള ഐഡിയ ഉണ്ടായിരുന്നു വീട് തീർന്നു കഴിയുമ്പം എങ്ങനെ ഇരിക്കണം എന്ന്. അതിനുവേണ്ടി യാതൊരു കോംപ്രമൈസും ചെയ്യാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. അപ്പോൾ ഓരോ സ്റ്റേജിലും ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ്, ഓരോ ഡിസൈൻ എല്ലാം നമ്മൾ അദ്ദേഹത്തെ കാണിച്ച് അദ്ദേഹം അതിനെക്കുറിച്ച് വളരെ ഡീപ്പായിട്ട് ആലോചിച്ച് ഡിസിഷൻ എടുത്ത് അങ്ങനെ പ്രൊസീഡ് ചെയ്ത ഒരു വർക്കാണിത്. അത് വളരെ സാറ്റിസ്ഫൈയിങ് ആയിരുന്നു. അപ്പോൾ ആ പ്രോസസ്സിൽ ഞങ്ങൾ ഒരുമാതിരി കിട്ടാവുന്ന മെറ്റീരിയൽസ് എല്ലാം കൺസിഡർ ചെയ്തിട്ടുണ്ട്.
ഓപ്പൺ കോർട്ട്യാർഡിലെ വുഡൻ ബ്രിഡ്ജ് എന്ന് വിളിക്കാവുന്ന ഒരു പോർഷനിൽ തന്നെയാണ് സ്റ്റെയർ കേസിൻ്റെ ഒരു ബിഗിനിങ് വരുന്നത്. വുഡും അതുപോലെ നമ്മൾ കിച്ചൺ ഡോറിൽ കണ്ട രീതിയിൽ ക്ലസ്റ്റർ വർക്ക് ചെയ്തിട്ടുള്ള ഗ്ലാസും ഉപയോഗിച്ച് കാസ്റ്റ് ആൻഡ് എലമെൻറ്റും വരുന്നുണ്ട്. ആ രീതിയിലാണ് ഹാൻഡ് റെയിൽസ് വരുന്നത്. വെൽ വെന്റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഒരു ഏരിയ ആണല്ലോ ഇത്. അപ്പോൾ അതിൻ്റെ ആ ഒരു മാക്സിമം അഡ്വാൻറ്റേജ് എടുക്കുന്നതിന് വേണ്ടി തന്നെ താഴ്ഭാഗം ഓപ്പൺ ആയിട്ടുള്ള രീതിയിലാണ് ഇവിടുത്തെ സ്റ്റെയർ കേസ് ചെയ്തെടുത്തിട്ടുള്ളത്. സ്റ്റെയർ കയറി വരുമ്പോൾ രണ്ട് വശങ്ങളിലേക്കായാണ് സ്പേസസ് അലോക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ഈ സൈഡിലായിട്ടാണ് രണ്ട് ബെഡ്റൂംസ്. ഗ്രൗണ്ട് ഫ്ലോറിൽ മാസ്റ്റർ ബെഡ്റൂമിൽ കണ്ടതുപോലെ ആത്തങ്കുടി ടൈൽസ് തന്നെയാണ് ഫസ്റ്റ് ഫ്ലോറിലുള്ള രണ്ട് ബെഡ്റൂംസിലും ഉപയോഗിച്ചിട്ടുള്ളത്. ഈ ആത്തങ്കുടി ടൈലിൽ വരുന്ന ഒരു ബ്ലൂ എലമെൻറ്റ്, ആ ഒരു കോൺട്രാസ്റ്റ് എലമെൻറ്റാണ് കോട്ടിൻ്റെ ഹെഡ് സൈഡിലുള്ള ഈ ഒരു വാളിൽ കൊണ്ടുവന്നിട്ടുള്ളത്. അതുമായിട്ട് കളർ കോർഡിനേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഒരു വർക്കാണ് കോട്ടിൻ്റെ ഈ ഭാഗത്തായിട്ട് ചെയ്തിട്ടുള്ളത്. അറ്റാച്ച്ഡായിട്ട് ഡ്രസ്സിംഗ് ഏരിയയും ബാത്റൂമും ഒക്കെ ഉണ്ട്. അതുപോലെ ഈ രണ്ട് ബെഡ്റൂമുകളിൽ നിന്നും ഒരു ബാൽക്കണി സ്പേസിലേക്ക് സ്റ്റെപ്പ് ഔട്ട് ചെയ്യാനുള്ള പ്രൊവിഷനുണ്ട്. ചാരുപടിയൊക്കെ കൊടുത്ത് മനോഹരമാക്കിയ സീറ്റിംഗ് പ്രൊവിഷനും ഈ രണ്ട് സ്പേസസിലും നൽകിയിട്ടുമുണ്ട്. ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ സീലിംഗ് പോർഷനിൽ ചെയ്തിട്ടുള്ള പ്ലൈവുഡിൽ വെനീർ ഒട്ടിച്ച് വുഡൻ ഫിനിഷിൽ ചെയ്തെടുത്തിട്ടുള്ള ഒരു വർക്കാണ്. വളരെ പെലേഷ്യലായിട്ടുള്ള ഒരു ഫീല് ലഭിക്കുന്നതിന് ഇത് ഹെൽപ്ഫുൾ ആവുന്നുണ്ട്. ലോഡ് താങ്ങുന്ന രീതിയിലുള്ള ഒരു ഒരു ബാർ, അയൺ ബാർ മുകളിലുണ്ട്. അതിൻ്റെ ഒരു ഡിസൈൻ കണ്ടിന്യൂറ്റി എന്ന രീതിയിലാണ് ഈ ഒരു ക്രോസ് സിമ്പിളിൽ ഈ ഒരു ഡിസൈൻ വർക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. വീടിൻ്റെ ഹൈറ്റ് എൻഹാൻസ് ചെയ്യുന്നതിൽ അതൊരു വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. താഴേക്ക് ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് നമുക്ക് വ്യൂ ലഭിക്കുന്ന രീതിയിലുള്ള ഒരു പാസേജാണിത്. ഇതിൻ്റെ ആ ഭാഗങ്ങളിലായിട്ട് ബെഡ്റൂമും ഈ സൈഡിലായിട്ട് രണ്ട് യൂട്ടിലിറ്റി ഏരിയയുമാണ് കൊടുത്തിട്ടുള്ളത്. ടോപ്പിൽ ഒരു ഓപ്പൺ സ്പേസ്, മൂന്ന് ചുറ്റും ഓപ്പൺ ആയിട്ടുള്ള അത്യാവശ്യം മീറ്റിങ്ങുകളൊക്കെ നടത്താൻ പറ്റുന്ന ഒരു സ്പേസാണിത്. ആത്തങ്കുടി ടൈൽസിൻ്റെ ഒരു മനോഹാരിതയും അതുപോലെ റൂഫിലാണെങ്കിൽ വുഡൻ ഡ്രസ് വർക്കിൻ്റെ മനോഹാരിതയും ഒക്കെ അതിൻ്റെ ഫുൾ ബ്ലൂമിൽ നിൽക്കുന്ന ഒരു സ്പേസാണ്. ഒപ്പം പച്ചപ്പിൻ്റെ ഭംഗി മൂന്ന് വശത്തും കൂടി ആകുമ്പോൾ ഈവനിങ്സ് സ്പെൻഡ് ചെയ്യാനും ഒരു ചെറിയ ഗെറ്റ് ടുഗെദറിനും ഒക്കെ പറ്റിയ ഒരു സ്പേസാണ്. സ്ഥലത്തിന് യാതൊരു പരിമിതിയും ഇല്ലാത്ത ഒരു പ്ലോട്ടിൻ്റെ ഏറ്റവും ഉയർന്ന ഭാഗത്ത് നിൽക്കുന്ന സുന്ദരിയായ ഒരു എസ്റ്റേറ്റ് ബംഗ്ലാവ്. ചുറ്റുമുള്ള പച്ചപ്പിൻ്റെ എല്ലാ ഭംഗിയും ഉള്ളിലേക്ക് ആവാഹിക്കുന്ന ഈ വീടിൻ്റെ ഇൻറ്റീരിയേഴ്സിൽ നിറയുന്നു രാജകീയമായ പ്രൗഢി. വീടിൽ ഇനിയൊരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം കിളിവാതിലിൽ ലിവിംഗിനും ബെഡ്റൂമിനും സംഭവിക്കുന്ന രൂപമാറ്റം. പഴയ വീട് പുതുക്കി പണിയുന്നതിൻ്റെ ഭാഗമായി സ്ട്രക്ചറൽ റീഡിസൈൻ നടത്തുമ്പോൾ പലപ്പോഴും സ്പേസുകളുടെ സ്വഭാവം മാറും. ചിലപ്പോൾ ലിവിംഗ് ഏരിയയിൽ ഒരു ബെഡ്റൂം കടന്നു വരും, വരാന്ത ചിലപ്പോൾ വീടിനുള്ളിലേക്ക് കടന്നു വരും. അത്തരത്തിൽ ഒരു സ്പേസിന് സംഭവിക്കുന്ന സ്വഭാവ മാറ്റം കാണാം ഇന്നത്തെ കിളിവാതിലിൽ. ഇത് ഡിസൈൻ ചെയ്ത് അവതരിപ്പിക്കുന്നത് കൊച്ചിയിലെ പ്രശസ്ത ഡിസൈനറായ പി ആർ ജൂസനാണ്. പന്ത്രണ്ട് വർഷം പഴക്കമുള്ള ഒരു ലിവിംഗ് റൂമും ബെഡ്റൂമുമാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്. കയറി വരുമ്പോൾ ലിവിംഗ് റൂമാണ്. അത്യാവശ്യം ഫർണിച്ചറോട് കൂടിയുള്ള ഒരു ഏരിയയാണത്. ഒരു കട്ടൗട്ടിലൂടെയാണ് ബെഡ്റൂമിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത്. ഈ ബെഡ്റൂമിൻ്റെ സൈസ് 4 മീറ്റർ നീളം, 2.75 വീതിയുമാണുള്ളത്. കയറി വരുമ്പോൾ ലെഫ്റ്റ് സൈഡായിട്ട് 2 പാളി വിൻഡോ, റൈറ്റ് സൈഡിലായിട്ട് 3 പാളി വിൻഡോയാണ് ഉള്ളത്. അതിനോട് ചേർന്ന് തന്നെ ഇൻബിൽറ്റ് ആയിട്ടാണ് വാർഡ്രോബ് സെറ്റ് ചെയ്തിരിക്കുന്നത്. കൂടാതെ ഫ്ലോറിങ്ങിന് ഉപയോഗിച്ചിരിക്കുന്നത് വൈറ്റ് മാർബിളാണ്. ഇതിൽ ഫർണിച്ചറായി ഉപയോഗിച്ചിരിക്കുന്നത് കട്ടിൽ മാത്രമേ ഉള്ളൂ. അതിൻ്റെ സൈഡിലായിട്ട് ഒരു ടി വി പിടിപ്പിച്ചിട്ടുണ്ട്. നമ്മളിവിടെ കണ്ട ഈ ലിവിംഗ് റൂമിനെയും ബെഡ്റൂമിനെയും ഉപയോഗിച്ചുകൊണ്ട് ഒരു മനോഹരമായ ഒരു കോട്ടിയാടും ഫോയറും അതിനോട് ചേർന്ന ഒരു ലിവിംഗ് റൂമും എങ്ങനെയാക്കി മാറ്റാമെന്ന് നമുക്ക് നോക്കാം. പഴയ വീട്ടിലേക്ക് കയറി വരുമ്പോഴുണ്ടായിരുന്ന ലിവിങ്ങിൻ്റെയും ഡൈനിങ്ങിൻ്റെയും പാതി ഭാഗം കട്ട് ചെയ്തെടുത്താണ് നമ്മളിവിടെ ഒരു ഫോയറും കോട്ടിയാടും സെറ്റ് ചെയ്തിരിക്കുന്നത്. കോട്ടിയാടിന് മുകൾ വശത്തായിട്ട് റൂഫ് സ്ലാബ് കട്ട് ചെയ്തുകൊണ്ടാണ് പർഗോള സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിലൂടെ ധാരാളം വെളിച്ചം അകത്തേക്ക് കിട്ടും.
കോട്ടിയാൻ ഉൾവശത്തായിട്ട് ധാരാളം ചെടികൾ പിടിപ്പിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ സെറ്റ് ചെയ്തിരിക്കുന്ന മാർബിൾ സ്റ്റോൺ ആണ്. കയറി വരുമ്പോൾ റൈറ്റ് സൈഡിൽ ബെഡ്റൂമിനും ലിവിങ്ങിനും ഇടയിലുണ്ടായ ഭിത്തി കട്ട് ചെയ്ത് മാറ്റിയിട്ടാണ് അവിടെ ഒരു വലിയ ഓപ്പണിംഗ് കൊടുത്തുകൊണ്ടാണ് ലിവിങ്ങിലേക്കുള്ള ഓപ്പണിംഗ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ എൻഡിലായിട്ട് ഒരു വുഡ് വർക്ക് ഫ്രെയിം ചെയ്തുകൊണ്ട് ഒരു പ്രൈവസിക്ക് വേണ്ടി അതവിടെ മനോഹരമായ രീതിയിൽ ട്രീറ്റ് ചെയ്തിരിക്കുന്നു. ഇവിടെ ലിവിംഗ് റൂമിന് ഇൻ്റീരിയർ ചെയ്തിരിക്കുന്നത് ഒരു മോഡേൺ കോൺസെപ്റ്റിലാണ്. ഇതിൻ്റെ സീലിംഗിൽ ഞാൻ ഫോൾ സീലിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഫോൾ സീലിംഗ് എടുത്തു പറയേണ്ട ഒരു പ്രത്യേകതയാണ്, മുറിയുടെ ഏതാണ്ട് ഒരു 40% ഭാഗമാണ് നമ്മൾ ഈ താഴ്ത്ത് 30 cm താഴ്ത്തി എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ എൻഡിലായിട്ട് ചെറിയ ബ്ലോക്കിൽ വുഡിൽ തീർത്ത ബ്ലാക്ക് കളർ കൊടുത്തുകൊണ്ട് അതിനുള്ളിൽ വശത്ത് ഗ്ലാസ് ചെയ്തുകൊണ്ടാണ് ആ ഡീറ്റെയിലിംഗ് അട്രാക്റ്റീവ് ആക്കിയിരിക്കുന്നത്. കൂടാതെ ഇതിൻ്റെ ചുറ്റോട് ചുറ്റും LED സ്ട്രിപ്പ് ലൈറ്റാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. അതിന് വൈറ്റ് നിറത്തിലുള്ള സ്ട്രിപ്പാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കയറി വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് TV ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത്. മുറിയുടെ ഒരു എൻഡ് തൊട്ട് അങ്ങേ എൻഡ് വരെയാണ് നിറങ്ങളാൽ വ്യത്യാസപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഏരിയ ഭംഗിയാക്കിയിരിക്കുന്നത്. കൂടാതെ എടുത്തു പറയേണ്ട മറ്റൊരു പ്രത്യേകത, ഇതിനൊരു ഫ്രെയിം വർക്ക് കൊടുത്തുകൊണ്ട്, ഒരു 40 cm ഒരു ഫ്രെയിം വർക്ക് കൊടുത്തുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ ക്രിസ്റ്റൽ ഗ്ലാസ്സാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ലിവിംഗ് റൂമിലെ സെറ്റ് ചെയ്ത നിറം വൈറ്റ് ആൻഡ് യെല്ലോ കോമ്പിനേഷനാണ്. സെൻറ്റർ ടേബിൾ ഒരു ബ്ലാക്ക് കളറിലാണ് ചെയ്തിരിക്കുന്നത്. കൂടാതെ ഇതിന് ഹൈറ്റ് കുറച്ചാണ് സെൻറ്റർ ടേബിൾ നമ്മളിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഫ്ലോറിങ്ങിന് ഉപയോഗിച്ചിരിക്കുന്നത് ലൈറ്റ് ഗ്രേ നിറമാണ്. ഇതിൻ്റെ കേർട്ടൻസിന് ഉപയോഗിച്ചിരിക്കുന്നതും ലൈറ്റ് ഗ്രീൻ ആണ്. കൂടാതെ ഇതിൻ്റെ ഭിത്തിക്ക് മുഴുവൻ ഉപയോഗിച്ചിരിക്കുന്നത് വൈറ്റ് നിറമാണ്. പഴയ ബെഡ്റൂമിൻ്റെ സൈസ് 4 m നീളവും 2.75 വീതിയുമായിരുന്നു. ലിവിംഗ് ഏരിയയിലേക്ക് വന്നപ്പോൾ 70 cm നമ്മളിവിടെ കൂടുതലായി കൂട്ടിച്ചേർത്തു. നമ്മളതിന് ചെയ്തത് ഒരു കോർണറിലായി സെറ്റ് ചെയ്യുന്ന വാർഡ്രോബ്സ് എടുത്ത് മാറ്റുകയും അവിടുത്തെ ബോക്സ് വർക്ക് പുറകിലേക്ക് ഭിത്തി നീക്കിക്കൊണ്ട് ആ 70 cm ഈ ലിവിംഗ് റൂമിലേക്ക് നമ്മൾ കൂട്ടിച്ചേർക്കുകയുമാണ് ചെയ്തത്. കൂടാതെ അതിനെ പ്രൊജക്റ്റ് ചെയ്തുകൊണ്ട് ത്രൂ ഔട്ടായിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോൺസെപ്റ്റിലുള്ള ഒരു ബുക്ക് ഷെൽഫാണ് മുകൾ വശത്ത് കൊടുത്തിരിക്കുന്നത്. താഴെ വശത്ത് TVയും VCRഉം സൗണ്ട് സിസ്റ്റവും വെക്കാവുന്ന രീതിയിലുമാണ് താഴത്തെ കൗണ്ടറും സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു പഴയൊരു വീടിൻ്റെ ലിവിംഗ് റൂമും ബെഡ്റൂമും മാറ്റി ഒരു മോഡേൺ കൺസെപ്റ്റിലുള്ള ഒരു ലിവിംഗ് റൂമാക്കി മാറ്റിയ ഈ കാഴ്ച നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് അവതരിപ്പിച്ച വീടും അതിൻ്റെ വിശേഷങ്ങളും പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും അതെന്തായാലും ഞങ്ങൾ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: പ്രൊഡ്യൂസർ വീട്, മനോരമ ന്യൂസ്, അരൂർ, ആലപ്പുഴ. ഇമെയിലായും നിങ്ങൾക്ക് സന്ദേശങ്ങൾ അയക്കാം. ഇമെയിൽ അഡ്രസ്: veedu@mmtv.in. വീടിൻ്റെ മുൻ അധ്യായങ്ങൾ നിങ്ങൾക്ക് ഓൺലൈനായി കാണാം. URL: www.manoramanews.com.